യു ഡി എഫിൽ മുന്നണിക്ക് അകത്തും പുറത്തും ആശങ്കകൾ തുടരുകയാണ്. ഇതിനിടയിലാണ് വീണ്ടും ഒരു ആഘാതം കൂടി. കെ എം മാണിയുടെ പേരിൽ പാലായിൽ സ്മാരകം പണിയാൻ 5 കോടി രൂപയാണ് ബജറ്റിൽ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയ മാനം ഏറെയാണ്. തീരുമാനത്തിന് മുഖ്യമന്ത്രിയോട് നന്ദി പറയുന്നുവെന്നാണ് ജോസ് കെ മാണി പ്രതികരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച മാണിയോടുള്ള സ്നേഹമല്ല ഈ നടപടിക്ക് പിന്നിലെന്നാണ് കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത്. കെ എം മാണി ആരംഭിച്ച കാരുണ്യ പദ്ധതി തുടരുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തേക്ക് ചായാൻ ഈ പ്രഖ്യാപനങ്ങൾ തന്നെ ഏറെയാണ്. ജോസ് കെ മാണി വിഭാഗം കൈവിട്ടാൽ മധ്യമേഖലയിലെ യു ഡി എഫിന്റെ അടിത്തറയാണ് തകരുക. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തുടർ ഭരണം കൂടുതൽ എളുപ്പമാക്കാനും ഇതുവഴി കഴിയും. അതേസമയം മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കടുത്ത അതൃപ്തിയിലാണ് മുന്നണിയിൽ തുടരുന്നത്. ഇതിൽ കേരള കോൺഗ്രസ് ബലത്തിൽ രണ്ടായ അവസ്ഥയിൽ തന്നെയാണ് പ്രവർത്തനം. ലീഗും കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗവും മുന്നണി വിട്ടു പോകുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നതായിരുന്നു ബജറ്റിൽ മാണിക്കായി നീക്കിവെച്ച കോടികൾ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്നാണ് വിലയിരുത്തൽ. Near Kalyan Sills, New Bus Stand, Kasargod.